ഇന്നൊരു വെറൈറ്റി ദോശയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. കമ്പനിയിൽ കണ്ട മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ ചക്ക വെച്ചുകൊണ്ടൊരു ദോശയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ചക്ക കുരൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കാം, വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. ഇനി ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഒരു കപ്പ് മൈദമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരച്ച് വെച്ച നമ്മുടെ ചക്കയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഒരു ദോശ ബാറ്ററിൻ്റെ രീതിയിൽ നമുക്കിത് കലക്കിയെടുക്കാം. സാധാ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. നല്ല അടിപൊളി ദോശയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ദോശയ്ക്ക് കറി ഇല്ലാത്ത സമയത്തൊക്കെ ചക്ക കിട്ടുന്ന സമയമാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. വൈകിട്ടോ കാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണ്. അപ്പോൾ നമ്മുടെ മാവ് കലക്കി കിട്ടിയിട്ടുണ്ട്. അധികം വെള്ളം ഒഴിക്കണ്ട കേട്ടോ, ഡേ തിക്നെസ് മതി. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇപ്പോൾ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ എടുത്താൽ മതി കേട്ടോ. വെളിച്ചെണ്ണയിലാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ നമ്മുടെ മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം. കുറച്ചധികം വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നെയ്യ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നെയ്യും തേച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയിലാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയത്. മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ വശം നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ.